ബാഇദുറുദി അല്ലാഹുല്ലും വലിയ ആള് പറയുന്ന പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എന്റെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. സ്ത്രീകളുടെ കൂട്ടത്തിൽ നല്ല ഭക്തിയുള്ള സ്ത്രീകളായിരുന്നു പഴയ കാലത്ത്. ഇപ്പൊ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ എത്രയോ മോശമാകുന്ന ശൈലിയിലാണ് അവരുടെ ജീവിതവും വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാനൊരു ദിവസം അടിമക്കച്ചവടം നടക്കുന്ന കാലത്ത് അടിമയെ വാങ്ങാൻ വേണ്ടി പോയി. എനിക്ക് ജോലിക്ക് വേണ്ടി സർവന്റിനെ കിട്ടണം. ചെറിയ വിലക്കൊരു സ്ത്രീ, ആ സ്ത്രീ അടിമപ്പെണ്ണാണ്, അവിടെ വിൽക്കപ്പെടുകയാണ്. പടച്ചവണ്ണി ആ സ്ത്രീനെ കൊള്ള നോക്കുമ്പോ അവള് മെലിഞ്ഞൊട്ടി വേറെ കോട്ടിപ്പിടിച്ചൊരു പാവം സ്ത്രീ. പണിയെടുക്കാനൊന്നും പറ്റൂന്ന് തോന്നില്ല. പക്ഷേ ഞാൻ ആ സ്ത്രീയെ കണ്ടപ്പോൾ എനിക്ക് ദയതോന്നി. ഞാൻ ആ സ്ത്രീയെ വിലക്ക് വാങ്ങി നല്ല ഭക്ഷണം കൊടുത്തു പോറ്റാന്ന് വിചാരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. വരുന്ന സമയത്ത് റമദാൻ അടുത്ത സമയമാണ്. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, നമുക്ക് റമദാനിന് കുറെ സാധനമൊക്കെ വാങ്ങണം, അത് വാങ്ങാൻ വേണ്ടി നമ്മൾ പോവുകയല്ലേ. അപ്പൊ ആ സ്ത്രീ എന്നോട് പറയാണ്, എന്താ പറയുന്നത്? അല്ലയോ, അല്ലാഹു തആലനെ ഞാൻ സ്തുതിക്കുന്നു, അൽഹംദുലില്ലാ അല്ലദീ ജഅലല്ല സൂറ ഇന്ദി ശഹ്റം വാഹിദാ. അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും ഒറ്റ മാസമാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തറിയോ? ആ സ്ത്രീ എല്ലാ മാസത്തിലും എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന വേണ്ടാ പറഞ്ഞു, എനിക്ക് എല്ലാ മാസവും ഒരേപോലെ ആക്കി തന്ന റബ്ബിന് അൽഹംദുലില്ലാ. സുബ്ഹാനല്ലാഹ്. പെരുന്നാൾ അടുത്തപ്പോ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, നമുക്ക് പെരുന്നാളിന്റെ സാധനമൊക്കെ വാങ്ങാൻ രാവിലെ അങ്ങാടി പോകണം. അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, അല്ലയോ പ്രഭോ, നിങ്ങൾ ഇപ്പോഴും ദുനിയാവിന്റെ ചിന്തയിൽ തന്നെ അല്ലേ? അതും പറഞ്ഞു ആ സ്ത്രീ നിസ്കരിക്കാൻ അങ്ങ് നിന്നു. രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയും പകലിൽ നോമ്പെടുക്കുകയും ചെയ്യുന്ന ആ പെണ്ണ് നിസ്കരിക്കാൻ അങ്ങ് നിന്നിട്ട് സൂറത്തു ഇബ്രാഹിം ഓതുകയാണ്. ആ സൂറത്തു ഇബ്രാഹിമിലുണ്ടല്ലോ, അവിശ്വാസികളും നന്ദി കെട്ടവരും അവരുടെ മുർസലികളോട് പറഞ്ഞു, നമ്മളെ ഈ ഭൂമിയിൽ നിങ്ങളെ ജീവിക്കാൻ വിടൂല, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. അല്ലെങ്കിൽ നിങ്ങളും നമ്മളെ ആശയത്തിലേക്ക് വരണം. അപ്പോൾ ആ മുർസലീങ്ങൾക്ക് അല്ലാഹു തആല വഹ്യ അറിയിച്ചു, അക്രമം ചെയ്യുന്നവരെ നിശ്ചയം നമ്മൾ നശിപ്പിച്ചോളും. ഇത് പറഞ്ഞിട്ടല്ല പറയാണ്, വലനുസ്കിനന്നക്കുമുൽ അർദ മിം ബഅദിഹിം, നിങ്ങളെ ഭൂമിയിൽ താമസിപ്പിക്കുകയും ചെയ്യും അല്ലാഹു തആല എന്ന് പറഞ്ഞിട്ട് റബ്ബ് പറയാണ്, ദാലിക ലിമൻ ഖാഫ മഖാബി വ ഖാഫ വഈദ്. അല്ലാഹു പറയുന്ന ഓഫർ ഉണ്ടല്ലോ, അതാർക്കാണെന്നറിയോ? അല്ലാഹുവിന്റെ കോടതിയിൽ പോയി നിൽക്കണം എന്ന ഭയം. അതുകൊണ്ട് രഹസ്യവും പരസ്യവും നന്നാക്കി ജീവിക്കുന്നവനാണ്. എന്റെ എല്ലാ വാഗ്ദത്തങ്ങളും എന്റെ എല്ലാ താക്കീതുകളും വിശ്വസിച്ച് എന്നെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കാണ് ഓഫർ. എന്നിട്ടല്ല പറയാണ്, അങ്ങനെയുള്ള മഹാന്മാര് വിജയം കൈവരിച്ചു. തിക്കാരികളും മർക്കടമുഷ്ടിക്കാരും അഹങ്കാരികളും ഒക്കെ പരാജയപ്പെട്ടു. എന്നാൽ പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കാത്ത ജനങ്ങളുണ്ടല്ലോ, അഹങ്കാരികളുണ്ടല്ലോ. നിംവറായി ജഹന്നം, അവർക്കതിന്റെ പിന്നിൽ ജഹന്നമാകുന്ന നരകമുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നം
ആ ജഹന്നം അവർക്ക് പിന്നിലുണ്ട്. അല്ലാഹു വീണ്ടും പറയുന്നു, തോതിവാസികളും തെമ്മാടികളും അവിശ്വാസികളുമായി ജീവിക്കുന്നവരുണ്ടല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്ന പുത്തൻവാദി, അല്ലാഹുക്ക് കയ്യുമാ കാലുമുണ്ടെന്ന് വാദിക്കുന്ന പുത്തൻവാദി, ധാരാളം നജസ് കുടിച്ച് വയറുതടിപ്പിക്കുന്ന മദ്യപാനി, അങ്ങനെ പല തോന്നിവാസങ്ങളും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ചെയ്യുന്ന അവിശ്വാസികളുണ്ടല്ലോ, അവർക്ക് നരകം മാത്രമല്ല അവിടെ ചീഞ്ചലം കുടിക്കാൻ കൊടുക്കുകയാണ്. നരകത്തിലുള്ള ജനങ്ങളെ ശരീരം പഴുത്തിട്ട് ഒലിക്കുന്ന ചീഞ്ചലം അതവർക്ക് കുടിക്കാൻ കൊടുക്കുകയാണ്. അത് കുടിക്കുമ്പോൾ കുടിക്കുന്നവന് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല, കുടിപ്പിക്കപ്പെടുന്നു ഇറങ്ങുന്നില്ല, നാല് ഭാഗത്തു നിന്നും ഓരോ ശിക്ഷകളും മരിക്കാൻ മാത്രം പര്യാപ്തമാണ്. അങ്ങനെയുള്ള ശിക്ഷ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വളരെ കടുത്ത ശിക്ഷ വേറെയും പിന്നിലുണ്ട്. ഈ അർത്ഥം വരുന്ന ആയത്തെത്തിയപ്പോൾ നിസ്കരിക്കുന്ന ആ സ്ത്രീ ചീഞ്ചലത്താലുള്ള പാനീയം കുടിപ്പിക്കപ്പെടുന്നു എന്ന് ഒരു നായത്തെത്തിയപ്പോ ആ സ്ത്രീ ആവർത്തിച്ച് അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരട്ടഹാസത്തിന്റെ ശബ്ദം മറിഞ്ഞു വീണ് അവർ മരണപ്പെട്ടുപോയി. സുഹൃത്തുക്കളെ, ഖുർആൻ പഠിച്ചാൽ പോരാ, ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. ഖുർആൻ പറഞ്ഞ താക്കീദുകൾ ഓർമ്മ വേണം, ഖുർആൻ പഠിപ്പിച്ച ഓഫറുകൾ ഓർമ്മ വേണം, ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ പ്രതിജ്ഞയെടുക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്തു ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മജ്‌ലിസുകൾ നീ പൊരുത്തപ്പെട്ട ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസാക്കണേ. അല്ലാഹു സന്തോഷത്തിനാക്കട്ടെ. ആയിക്കോട്ടെ, ശാന്തത ആയിരിക്കാം. വാലൈക്കും അസ്സലാം. ഓ സുഹൃത്തുക്കളെ, അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. ഇവിടെ മദ്രസയും ദേവ കോളേജും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ് പണിത വകയിൽ വലിയ കടവുണ്ട്, അതുകൊണ്ട് എല്ലാവരും സഹായിച്ചു കൊടുക്കണം. വലിയൊരു വാല് പറയുന്ന ആളായിരുന്നു മൻസൂർ ബിൻ അമ്മാർ റളിയല്ലാഹു. വാല് പറയുമ്പോ ആ സദസ്സിലേക്ക് ഒരു അടിമ വന്ന് കുറെ കള്ളുടിയന്മാർ കള്ളുടിച്ചോണ്ടിരിക്കുമ്പോ മുതലാളി നാല് ദിർഹമും കൊടുത്ത് പറഞ്ഞേച്ചതാ ഫ്രൂട്ട് വാങ്ങാൻ. വരുമ്പോ വാല് കേട്ടപ്പോ ഇങ്ങനെ വാല് കേട്ടു, വാലില് മൻസൂർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഒരു പാവം മനുഷ്യനുണ്ട് ഇവിടെ, നാല് ദിർഹം അയാളെ സഹായിച്ച നാല് ദുആ നടത്തി കൊടുക്കും ഞാനിത്. ഈ അടിമ എന്ത് ചെയ്തു പറയും, എന്നാ പിന്നെ ദുആ വാങ്ങട്ടെ, ഫ്രൂട്ട് അവിടെ കിടക്കാൻ വിചാരിച്ചു. നാല് ദുർഹം കൊണ്ടുപോയിട്ട് ഉസ്താദിനെ അങ്ങ് ഏൽപ്പിച്ചു, നാല് ദുആ വേണം. പ്രിയോച്ച് എന്താ ദ്വാരക്കണ്ടത്? ഒന്ന്, ഞാനൊരു അടിമയാണ്, എനിക്ക് മോചനം കിട്ടാൻ വേണ്ടി ദ്വാരക്കണം, നിന്നല്ല മോചിപ്പിക്കട്ടെ എന്ന്. പിന്നെന്താ വേണ്ടത്? എന്റെ മുതലാളി വലിയ തോന്നിയാസിയാണ്, തെമ്മാടിയാണ്, കള്ളുടിയ, അയാൾ തോബാച്ചത് നന്നാവും ദ്വാരക്കണോ? ആ അള്ളാഹുവിന്റെ മുതലാളി നന്നാക്കട്ടെ. മൂന്നാമത് എന്താ വേണ്ടത്? മൂന്നാമത് എന്റെ നാല് ദിർഹം പോയി അതിന് പകരം കിട്ടണോന്ന്, അള്ള പകരം തരട്ടെ. നാലാമത് എന്താ വേണ്ടത്? നാലാമത് എനിക്കുള്ള വാപ്പ് തരണം, എനിക്കുള്ള പുറത്തു തരണം, പിന്നെയോ എന്റെ മുതലാളിക്കും അല്ല പുറത്തു കൊടുക്കണം, പിന്നെയോ വേദന നിങ്ങൾക്കും അല്ല പുറത്തു തരണം, സദസ്സിലുള്ളവർക്കും അല്ല പുറത്തു കൊടുക്കണോ?
മുതലാളിക്ക് പൊറുക്കണേ, പാവപ്പെട്ടി വയത് പറയുന്ന എനിക്കും പൊറുക്കണേ, സഹസരുള്ളവർക്കും പൊറുക്കണേ. ദുആയം കഴിഞ്ഞ് മൂപ്പര് മടങ്ങിപ്പോയി. മുതലാളിന്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, നാല് ദിർഹമിന് ഞാൻ നാല് ദുആ വാങ്ങി, ഫ്രൂട്ട് വാങ്ങിയില്ല. എന്താ നാല് ദുആ? നാല് ദുആ, ഒന്ന് എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ്. ഇയാള് പറഞ്ഞു, ഞാൻ നിന്നെ മോചിപ്പിച്ചു. ഒന്നാമത്തെ നിജാബത്. രണ്ടാമത്തത് നിങ്ങൾക്ക് തൗബ അല്ലാഹു തആല തൗബന്റെ മനസ്സ് തന്നെ നിങ്ങൾ അന്നാക്കാൻ വേണ്ടി ഏർക്കാൻ പറഞ്ഞു. ആ അങ്ങനെ വേർപ്പിച്ചോ എന്നാ, ഇനിമേൽ ഞാൻ കള്ളും കുടിക്കത്തില്ല, തോന്നിയ അസത്തുമില്ല, ഞാൻ ഇപ്പൊ തന്നെ തൗബ ചെയ്തു. അദ്ദേഹം നന്നായി. മൂന്നാമത് തീർക്കാൻ പറഞ്ഞ എന്തിനാ? എന്റെ നാല് ദിർഹം പോയില്ലേ, അതിന് പകരം തരാൻ 4000 ദിർഹം നിനക്ക് ഞാൻ പാസാക്കിയത്. പിന്നെന്താ തീർക്കാൻ പറഞ്ഞത്? എന്നെ പറഞ്ഞു, അള്ളാഹു തആല നിങ്ങൾക്കും പുറത്തു തരണം, എനിക്കും പുറത്തു തരണം, വേദോറിന്റെ മൊയിലാർക്കും പുറത്തു കൊടുക്കണം, അതിന്റെ പുറമെ സഹസ്കർക്കും പുറത്തു കൊടുക്കണം. അതെന്നെ കൊണ്ടു കഴിയുന്ന കാര്യമല്ല, അത് എനിക്ക് കഴിയുന്ന വിഷയമല്ല. എന്നെ കൊണ്ടു കഴിയുന്നൊക്കെ ഞാൻ ചെയ്തു, അത് അള്ളാഹുവിന്റെ കാര്യമാണ്. അന്ന് രാത്രിയിൽ ആ മുതലാളി കിടന്നുറങ്ങുമ്പോ സ്വപ്നം കാണുന്നു, ഒരാള് വിളിച്ചു പറയുന്നു, നാല് കാര്യത്തിന് നിങ്ങളെ അടിമ ദുആ വാങ്ങി, നാല് ദിർഹം കൊടുത്ത് ദുആ വാങ്ങി, അതിൽ മൂന്നെണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മൂന്നും നിങ്ങൾ ചെയ്തിട്ട് ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചു അല്ലേ. ഞാൻ വാസിഉർ റഹ്മത്തി വാസിഉർ റഹ്മാ, ഏറ്റവും കാരുണ്യം ചെയ്യുന്ന രാജാവല്ലേ, എന്നെക്കാൾ ആർക്കാണ് കാരുണ്യമുള്ളത്? നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്നെ ഏൽപ്പിച്ചു അല്ലേ. ഞാൻ ഗഫർത്തുലക്ക നിങ്ങൾക്ക് പൊറുത്തു, വലിയ ഗുലാമിക്ക നിങ്ങളെ അടിമക്ക് പൊറുത്തു, വലിയ മൻസൂർ ഇബ്നു അമ്മാർ എന്ന് പറഞ്ഞ മൻസൂർ റളിയല്ലാഹു പൊറുത്തു, വലിയ മജ്ലിസി അവിടുത്തെ മജ്ലിസിലും പൊറുത്തു. അല്ലാഹു ഏതൊക്കെയുള്ള മജ്ലിസിലുള്ള മുഴുവൻ ആളുകൾക്കും എന്ന് പറയുന്ന ഞങ്ങൾക്കും ഞങ്ങളെ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും എല്ലാവർക്കും സർവ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആകൾക്ക് ഇജാബത്ത് തരണേ അല്ലാ.